രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടവർക്ക്, രക്ഷയുടെ മാർഗത്തിലൂടെ ചരിക്കുന്നവർക്ക്, ക്രൂശിതനായ വിശുദ്ധൻ എന്നും ഒരു ശക്തി. നാശത്തിലൂടെ ചരിക്കുന്നവർക്കാകട്ടെ കുരിശിന്റെ വചനം പോഷത്വവും. ഈശോ വധിക്കപ്പെട്ടതിന് വൈകുന്നേരമായപ്പോൾ അരിമത്തിക്കാരനായ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി. അവൻ പീലാത്തോസിന്റെ അടുക്കിൽ ചെന്ന് ഈശോയുടെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അവന് ഈശോയുടെ ശരീരം വിട്ടുകൊടുക്കാൻ കൽപ്പിച്ചു. ജോസഫ് അവിടുത്തെ ശരീരമെടുത്ത് സുഗന്ധദ്രവ്യങ്ങളോട് കൂടെ കൂട്ടി ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തൻ്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി വയ്ക്കുകയും ചെയ്തു. പാതാളത്തിൽ തള്ളുകയില്ല. അവിടുത്തെ പരിശുദ്ധ ജീർണിക്കുവാൻ അനുവദിക്കുകയുമില്ല. അതിനാൽ സർവേശ്വരൻ അവിടുത്തെ ഉയർത്തി. മാനവനെ നിത്യചൈതന്യത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് വഴിയും സത്യവും ജീവനുമായി ഉദ്ധാനം ചെയ്തു.